പിന്നീട് ആദും അബാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും ഹായ് ആലസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ നമ്മുടെ രണ്ടാമത്തെ നോമ്പും കൂടെ ആയിരിക്കുകയാണ് അപ്പോൾ അത്താഴത്തിനുള്ള പണികളാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ നോമ്പൊക്കെ കഴിഞ്ഞ് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു പാത്രം കഴുകാനും അവിടെക്കൊന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പകുതി മാത്രം ചെയ്തിട്ട് ബാക്കി ഞാനിതേ അത്താഴത്തിനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ അത്താഴത്തിന് ചെമ്മീനും ചോറും പിന്നെ രസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്മീൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നില്ല എനിക്ക് അതാ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ദിവസം ഫുൾ അത്താഴം തൊട്ടിട്ട് നോമ്പ് തുറ വരെയുള്ള മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോയും അത്താഴം തൊട്ടിട്ട് നോമ്പ് തുറ വരെയുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കത് വായിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാവും അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞാൻ ചെമ്മീനൊക്കെ പൊരിച്ചിട്ടുണ്ട് ഏകദേശം സമയം അപ്പോഴേക്കും ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അതേ ചോറ് വെന്ത് വന്നിട്ടുണ്ട് എനിക്ക് ഫസ്റ്റത്ത് നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നോമ്പ് തുറന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു അത് വരെയും എങ്ങനെയൊക്കെയോ നമ്മൾ പിടിച്ചു തന്നു പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഒന്നാമത് നമ്മൾ ഫീഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ ഇപ്പം നല്ല ചൂടല്ലേ പിന്നെ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടാ അപ്പം അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പണിയൊക്കെ അങ്ങനെ ലേറ്റായി പിന്നെ അതേ അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാനായിട്ട് റൂമിലേക്ക് പോയത് ഒന്നര മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും രണ്ടേ മുക്കാലും മൂന്ന് മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ ഉറങ്ങി എണീറ്റ് പിന്നെ അത്താഴൊക്കെ കഴിച്ച് അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റമദാൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് കിച്ചണിലേക്ക് അതായത് നോമ്പ് തുറക്കുള്ള പണികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ തേച്ചു ബേബിനെ റൂ കിച്ചണിലേക്ക് കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഹാളിൽ ഒരു ചെയറും നിർത്തി വെക്കാൻ പറ്റില്ല എല്ലാറ്റിലും വലിയ കയറി വല്ല പണിയും നമുക്ക് ഉണ്ടാക്കും അപ്പോൾ അവളിനിപ്പം ഇങ്ങനെ കിച്ചണിൽ കൂടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് പിന്നെ അതേ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് വെജ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും ഓരോന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യാത് ചെയ്യാമെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ അവസാനം വിട്ടുപോകട്ടോ പിന്നെ ഇതേ ഫസ്റ്റ് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കാണ് കാണിക്കുന്നത് അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുട്ടയാണ് മുട്ടേൻ്റെ മഞ്ഞയും വെള്ളിയും ഇതോലെ വേറെ വേറെ ആക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും വേറെ വേറെ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും എന്തെങ്കിലും ഇല്ലേ ചീരയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ വേണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ലെറ്റ്യൂസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ലെറ്റ്യൂസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് വെള്ളയില്ലേ അതിലേക്ക് ഇത് ഈ ലെറ്റ്യൂസ് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ബെറ്ററോ വന്നിട്ട് അതായത് കുറച്ചും കൂടെ വലിയ പാനും നോൺ സ്റ്റിക്ക് പാനിലുണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഞാനിത് സ്റ്റീലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മഞ്ഞ കലക്കി വെച്ചിട്ടില്ലേ അതും കൂടെ ഇതുപോലെ സൈഡിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് വലിയ പാൻ തന്നെ ആവശ്യം എന്നിട്ട് ഇത് അതുപോലെ ആക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടുത്തെ റെസിപ്പി അല്ല കൊറിയൻകാരും ചൈനീസുകാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് മുട്ടേൻ്റെ ഒരു സ്നാക്കാണ് നല്ല രസം ഉണ്ടാവട്ടോ പിന്നെ ഇതിനൊരു സോസും കൂടി ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിൽ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം മുട്ട എല്ലാവരെയും വീട്ടിലുള്ളത് കൊണ്ട് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് പിന്നെ അതിങ്ങനെ കാണിച്ചതാണ് കുറച്ച് സോയാ സോസിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആക്കിയിട്ട് ഇതോലെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക നിങ്ങളുടെ വീട്ടിലൊന്നുമില്ല സ്നാക്ക് ഉണ്ടാക്കാനെന്നുണ്ടെങ്കിൽ അതതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇപ്പോൾ നോമ്പ് സമയമാണെങ്കിലും ചിലർക്ക് ഡയറ്റ് റെസിപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു ടൈമാണ് നോമ്പ് എന്ന് പറയുമ്പോൾ വിപാദത്തിന് കൂടെ

പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും അധികം തവണ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനാണ് നബി അള്ളാഹുവുമായി നേരിട്ട് സംസാരിക്കാനുള്ള വിശ്വാസം നമുക്കിപ്പോൾ നോമ്പോൾ സമയമാണ് റമദാനാണ് ആ സമയത്ത് നമ്മൾ ഒരുപാട് നേരം കിച്ചണിലാണ് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുക്ക് എഫ് എമ്മിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറീസോ മോട്ടിവേഷണൽ സ്റ്റോറീസോ ഒക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കൂടുതലായിട്ടും ഇങ്ങനെ വെജീസൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയം നമുക്ക് വേസ്റ്റ് ആയതായിട്ട് തോന്നൂല്ല മൈൻഡിൽ പല നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനത്തെ പോസിറ്റീവ് സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ വന്നിട്ട് ആദർ നബിയുടെ ആ ഒരു സ്റ്റോറിയും പിന്നെ അതുപോലെ ചരിത്രവും പിന്നെ നമ്മുടെ നബിയുടെ ചരിത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കേട്ടോണ്ടായിരുന്നു നമ്മളില്ല ഈ വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഹൗസ് വൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെറും ഈ കിച്ചണിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ തലയിൽ കയറുന്ന പോലെ ആയിപ്പോകും അതായത് ഈ കുട്ടികൾക്ക് പറയുന്നത് കേട്ടില്ലേ അമ്മയ്ക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുള്ളൊരു സാഹചര്യം കൊടുക്കാതെ നമ്മൾ നമ്മുടെ ആ ഒരു നോളജിനെയും കാര്യങ്ങളിനെയൊക്കെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ഫ്രീ ആയിട്ട് പതിനായിരത്തിൽ പരം ഇതുപോലെയുള്ള ഓഡിയോ ബുക്സൊക്കെ കേൾക്കാനുള്ള അവസരമാണ് ഇതിനേക്കാളും മികച്ച ഒരു ഓഫർ ഇനി വരാനില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈൽ ചെയ്ത് നോക്കട്ടെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട കുറേ സ്റ്റോറീസ് കാര്യങ്ങൾ ഇതിലുണ്ട് അത് പിന്നെ ഖുറാൻ്റെ തന്നെ ഒരുപാട് ഓഡിയോ ബുക്സും അതിലുണ്ട് നമുക്ക് ഈ ഒരു ഏഴ് ദിവസം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ് കേട്ടോ പിന്നെ ഷേക്സ്പിയറിന് ഒരുപാട് നല്ല നല്ല സ്റ്റോറീസ് ഉണ്ട് അതുപോലെ എം ടിയുടെ മഞ്ഞ് പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് ഇതൊക്കെ നമ്മൾ ലൈഫിൽ ൊരിക്കലെങ്കിലും കേട്ടിരിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഒരുപാട് പൈസ ഒന്നും ചിലവാക്കാതെ ഇപ്പോൾ കേൾക്കാനുള്ള ഈ ഒരു അവസരം നഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെറുതെ പറയാനും വേണ്ടിയിട്ട് ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണേ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആപ്പാണ് അപ്പം ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ബ്രൊക്കോളിയും അതുപോലെ ക്യാപ്സിക്കും എല്ലാം തന്നെ ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ ഫൈബർ ഒരുപാട് അടങ്ങിയതുകൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിന് നന്നായിട്ട് ഹെൽത്തിയാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരു നോമ്പ് വെച്ചിട്ട് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വരാതിരിക്കാനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ ഉണ്ടാവാനായിട്ട് നമ്മളിത് ക്യൂബ്സ് പോലെ അതായത് സ്ക്വയർ ഷേപ്പിലാണ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം തന്നിട്ട് ഒരു പാത്രത്തിൽ പിന്നെ അതെ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ വെജസ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ട് എല്ലാ വെജസും കൂടെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം ഇറച്ചി ഉണ്ടായിരുന്നു ചിക്കൻ്റെ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ഗാർലിക് പൗഡർ ഇല്ലേ അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ ഹൈ പ്രോട്ടീൻ റെസിപ്പിയാണ് ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ബ്രോക്കോളിയിലാണെങ്കിലും പിന്നെ നമ്മുടെ ക്യാപ്സിക്കത്തിലാണെങ്കിലും അതുകൊണ്ട് അത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ അത് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ട് സിമ്മിലാക്കിയതിന് ശേഷം ഞാൻ വേഗം വന്ന് നിസ്കരിക്കാൻ ഒന്നാണ് ഇത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം എണീക്കുമ്പോൾ എടുത്താണ് അല്ലാതെ നിസ്കരിക്കുമ്പോൾ വീടെടുത്തു എന്ന് വിചാരിക്കേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ഇച്ചുബേബി നമ്മുടെ അടുത്തന്നെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നോമ്പിന് എല്ലാവരും ഉണ്ടാക്കുന്നൊരു സംഭവമായിരിക്കും തരിക്കഞ്ഞി അപ്പോൾ ഈ തരിക്കഞ്ഞി എനിക്കിഷ്ടമല്ല പക്ഷെ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേലുണ്ടാക്കണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്നിട്ട് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക തരിക്കഞ്ഞി ഇഷ്ടമില്ലാത്തവരും കുടിക്കും നമുക്കതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് റവ വേണം ഒരു കാൽ കപ്പ് റവ പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി പിന്നെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എൻ്റെ കിസ്മിസ് ഇല്ല അതുകൊണ്ട് അതെടുത്തിട്ടില്ല കേട്ടോ പഞ്ചസാര വന്നിട്ട് ഒരു കാൽ അര കപ്പോളം പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ നല്ല അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്യാരമലൈറ്റ് കിട്ടും അതിലേക്ക് ഒരു അഞ്ഞൂറ് മില്ലി വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അര ലിറ്റർ പാല് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അര ലിറ്റർ വെള്ളവും അര ലിറ്റർ പാലും അതായത് മൊത്തത്തിൽ ഒരു ലിറ്ററോളം വരുന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ പാൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു പാത്രത്തിൽ ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ആറെണ്ണോളം ഉണ്ടായിരുന്നു അത് ചെറുതായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് ഡാർക്ക് ആവണ്ട അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കാഷുനട്ട്സും ബദാമും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഫുള്ളായിട്ട് റോസ്റ്റാവണ്ട അതിന് മുമ്പായിട്ട് നമുക്ക് റവ ആഡ് ചെയ്യണം കേട്ടോ കാരണം റവ ഇതിലാണ് നമ്മൾ വറക്കാനായിട്ട് പോകുന്നത് മൊത്തത്തിൽ ഇത് ആദ്യം തന്നെ നന്നായിട്ട് റോസ്റ്റാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ കരിഞ്ഞു പോവും അപ്പോൾ ആ ഒരു അളവ് നോക്കിയിട്ട് മാത്രം നമ്മൾ അണ്ടിപ്പരിപ്പിൻ്റെ എന്താ പറയുക റോസ്റ്റാക്കുന്നത് നോക്കാം പിന്നെ അതെ ഇതിലേക്ക് നമ്മുടെ റവയും കൂടെ വൺ ഫോർത്ത് കപ്പാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നും മൊരിച്ചെടുക്കുക ഡാർക്ക് കളർ ആവണ്ട മൊരിഞ്ഞു എന്ന് തോന്നൂലേ ആ ഒരു സമയത്ത് നമുക്കിതെടുത്ത് മാറ്റി വയ്ക്കാം അത്യാവശ്യം ഇതേ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബേബി അവിടെ മെല്ലെ പൈപ്പ് തുറന്ന് വിടാൻ എനിക്ക് പണി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പോവാണ് പിന്നെ അതെ ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പാലിനും ഈ സാധനത്തിനും സെയിം ചൂടല്ലാന്നുണ്ടെങ്കിലും മൊത്തത്തിൽ പിരിഞ്ഞു പോകും ഇനി പിരിഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് വരട്ട അവിടെ സൂക്ഷിച്ച് ഞാൻ തന്നെ പേടിച്ച് പേടിച്ചിട്ടാണ് കേട്ടോ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു സംഭവം കുറച്ച് ആറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിത് നന്നായിട്ട് തിളച്ച് തിള വരുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ പിരിഞ്ഞു പോകില്ല ഇതെത്ര മാത്രമേ ഉള്ളു നമ്മുടെ തരിക്കഞ്ഞി ഇനിയിപ്പോൾ ഒന്ന് കുറുകി വരണം കുറുകി മീൻസ് ആ ഒരു റവ ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരാണെന്നുണ്ടെങ്കിൽ നല്ല അടിയിൽ പോലി ടേസ്റ്റുള്ള സംഭവം നമുക്ക് കിട്ടും എനിക്ക് ഈ ഉള്ളിയൊക്കെ ഇടുന്നതുകൊണ്ട് പൊതുവേ ഈ സംഭവം ഇഷ്ടമല്ല കേട്ടോ പക്ഷേ അമ്മക്ക് ഉണ്ടാക്കിയാൽ ഞാൻ ഏതെന്തെങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുടിക്കാറില്ല പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ ക്യാരമലൈസ്ഡ് തരിക്കന്നി ആയതുകൊണ്ട് നമുക്ക് പായസം കുടിക്കുന്ന സെയിം ടേസ്റ്റാണ് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ഏലക്കപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അത് ഇടുന്നില്ല പിന്നെ അതേ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരും വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം പക്ഷേ എനിക്കിങ്ങനെ കുറുകിയിട്ടാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതേ ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ടേ പിന്നെ നമ്മൾ എല്ലാവർക്കും കൊടുത്തില്ലേ റവ ആ റവ തന്നെയാണ് കേട്ടോ ഞാനും യൂസ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി റവയാണ് ഗൈസ് ഞാൻ വാങ്ങിയതുകൊണ്ട് പറയല്ല റവ നല്ലതാണ് കേട്ടോ പാവട്ടോ അപ്പോഴേക്ക് ഇച്ചുബേബി വന്ന് തൊട്ടില്ലേ കൈ ചെറുതായിട്ടൊന്നും പൊള്ളി അതായത് നമ്മളിങ്ങനെ സംഭവങ്ങൾ വെക്കുമ്പോൾ ഇല്ലേ ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അറ്റത്തിൽ വെക്കാതിരിക്കുക വന്ന് വന്ന് എല്ലാം വലിച്ചിടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ആദ്യത്തെ പോലെ അല്ല പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത ആദ്യത്തെ പോലത്തെ വീഡിയോ ഇടുവോ അതായത് ഓൺ വോയ്സിൽ വീഡിയോ ഇടുവോന്നുണ്ട് ഇപ്പം അങ്ങനെയല്ല ഇവിടെ ഭയങ്കര ഒച്ചി ബഹളമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതാണ് കേട്ടോ പക്ഷെ ഞാൻ അടുത്ത വീഡിയോ അങ്ങനെ ട്രൈ ചെയ്യാവേ പിന്നെ മറ്റു പാത്രത്തിലാക്കിയത് തൊട്ടടുത്തുള്ള എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കും കൂടെ കൊടുത്തേക്കാനും വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ് പിന്നെ അത് നമ്മുടെ റണക്കുട്ടി കൊണ്ടുവന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ അത് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് പറയുമ്പോൾ നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ പത്തിരി മെയിൻ ഫുഡ് വന്നിട്ട് പത്തിരിയും പിന്നെ മട്ടൺ ഉണ്ടായിരുന്നു തലേദിവസം ഒരു കുറച്ച് ബാലൻസ് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിൽ വന്നിട്ട് മട്ടൺ കറിയും പിന്നെ പത്തിരിയാണ് മെയിൻ ഫുഡ് എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ളത് വന്നിട്ട് സൈഡ് ഡിഷായിട്ട് ഇന്ന് ഫുള്ളായിട്ട് ഹെൽത്തി ആയിട്ടുള്ള എണ്ണയിൽ അങ്ങനെ പൊരിച്ചെടുക്കൽ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി നോമ്പ് തുറയാണ് കേട്ടോ പിന്നെ അത് വെള്ളം കലക്കുന്നുണ്ട് അതിന് വന്നിട്ട് ഒരു ഹാഫ് ചെറുനാരങ്ങ പിന്നെ കുറച്ച് പുതിനയില പിന്നെ പഞ്ചസാര പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേനോ അല്ലെങ്കിൽ ജാഗരിയോ അതെന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അതാണ് നമ്മൾ ഇന്ന് വെള്ളം കലക്കുന്നത് ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ല ബിക്കോസ് ടൈം ഒരുപാടായി അപ്പോഴേക്കും അതായത് മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നോമ്പ് ഉറക്കാൻ നേരത്തെ ടേബിളിലൊന്നും ഇല്ലെങ്കിൽ നല്ല ചീത്ത കിട്ടും അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനത്തെ ജ്യൂസാണ് ആക്കിയത് അതായത് ആദ്യം കുറേ പഞ്ചസാര ഇട്ടിട്ട് അടിക്കൂട്ട എന്നിട്ടാണ് അതിൽ വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാവും അല്ലെങ്കിൽ പഞ്ചസാര കലങ്ങി പോകില്ല പിന്നെ പുതിയ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് തണുപ്പാണ് ഒന്ന് റിഫ്രഷ് ആയതായിട്ട് തോന്നും പിന്നെ ഐസ് കട്ട നമ്മൾ നോമ്പ് തുറന്ന ഉടനെ കഴിക്കുന്നത് മീൻസ് കോൾഡായിട്ടുള്ളത് കഴിക്കുന്നത് നല്ലതല്ല കിഡ്നിക്ക് പക്ഷേ ഇവിടെ തണുപ്പ് വേണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇടുന്നത് പിന്നെ അധികം ഇല്ല ഇത്രയും ഇതിന് കുറച്ച് ഐസ് ക്യൂബ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ വേഗം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എടുക്കുന്ന ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ അപ്പോഴേക്കപ്പം ഞാൻ കഴുകാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം മക്കളാരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഊണ് വർക്കും ഉണ്ടാവില്ല ടെൻഷനായിട്ട് പിന്നെ അടിയിൽ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഇതേ നമ്മുടെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാവലിരിക്കണം കാരണം ഇച്ചുബേബി ഇങ്ങനെ കയറൂട്ടാ പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് നമ്മളിതേ തണ്ണിമത്തനുണ്ടായിരുന്നു അത് വന്നിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതേ നമ്മുടെ റേൺകുട്ടി മറ്റേ പായസപ്പഴം ആട്ടോ കൊടുക്കാൻ വന്നു ഞാൻ ചേച്ചി നേരത്തെ പോയിന്ന് അപ്പം ആയിട്ട് അതും വെക്കുന്നുണ്ട് പിന്നെ ഈത്തപ്പഴം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ േ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇനി എനിക്ക് ജീവിക്കേണ്ട എനിക്ക് മരണം മതി എന്നൊക്കെ തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് അറിയോ മൂസാ നബി അലി ഇസ്സലാം ജനിക്കുന്ന ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ആ സമുദായത്തിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും അതായത് ആ ഒരു ഭാഗത്ത് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊല്ലുന്ന ആ ഒരു സമയമായിരുന്നു അല്ലേ എന്നിട്ട് പോലും എന്താണ് സംഭവിച്ചത് ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക് മൂസാ നബി അലി ഇസ്സലാം ആരാണോ കൊല്ലുന്നത് ആ ഫിറോവിൻ്റെ കയ്യിൽ തന്നെ അവർക്ക് ഒരുപാട് സ്നേഹത്തോടെ വളർത്തുന്ന മകനായിട്ട് പഠിച്ചവൻ അവരുടെ കൈകളിൽ എത്തിച്ചില്ലേ അപ്പം നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ പഠിച്ചോൻ എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് മനസ്സ് തളരാതെ മുന്നോട്ട് പോവാ ക്ഷമ എന്ന് പറയുന്നത് ഈമാൻ്റെ ഒരു ഭാഗമാണ് അതേപോലെ ക്ഷമിച്ച് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയൊരു വിജയം നിങ്ങളെ തേടിയെത്തും കേട്ടോ പിന്നെ അതുപോലെ ഭയങ്കര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങൾ കൊണ്ട് വാചകനെ പഠിച്ചു പഠിച്ചോൻ പരീക്ഷിച്ചിട്ടുണ്ട് ആ ഒരു പ്രവാചകൻ്റെ പേരെന്താന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമൻ്റിൽ ഇടുക ഇത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇടക്ക് വല്ല ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും എന്നിട്ട് കമൻറ്റിൽ വരുന്ന കറക്റ്റ് ഉത്തരം പറയുന്ന ഒരാൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പെരുന്നാളിന് ശേഷം അല്ലെങ്കിൽ പെരുന്നാളിന് മുമ്പായിട്ടോ എന്തെങ്കിലും ഗിഫ്റ്റ് അയച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വലിയ ഗിഫ്റ്റ് ആണോ എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എന്തെങ്കിലും ചെറുതാണെങ്കിലും ചെറാണെങ്കിലും ഒരു സന്തോഷത്തിന് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതറിയില്ല എന്തായാലും ഇനി അങ്ങോട്ടുള്ള മിക്ക വീഡിയോസിലും ഇടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തിമിംഗലത്തിൻ്റെ വായിൽ അകപ്പെട്ട പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ ആ ഒരു തിമിംഗലത്തിൻ്റെ വായിൽ അകപ്പെട്ടിട്ട് പോലും അതിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ള പഠിച്ചോനാണ് അപ്പോൾ എത്രയും വലിയ സംഭവമാണെങ്കിലും നമ്മളെ പഠിച്ചവൻ ആ ഒരു പരീക്ഷണത്തിൽ നിന്നും രക്ഷിക്കും പിന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണമേ നമുക്ക് തരുള്ളൂ എന്ന് പഠിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക നിങ്ങളുടെ എന്ത് പരീക്ഷണമാണെങ്കിലും അത് പഠിച്ചവനെ കറിയാതെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റും എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ അതിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് പല സംഭവങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാം അതിലൊന്നും തളർന്നു പോകാതിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ക്ഷമിച്ചീനെ ൊക്കെ പതിനായിരം ഇരട്ടി കൂലിയായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരും കേട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക കമൻറ്റിൽ നിന്നും ഒരാൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് പിക്ക് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വരാൻ വേണ്ടിയിട്ട് അവരുടെ അഡ്രസ്സ് വെച്ചിട്ട് എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ അയക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതേ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതിൻ്റെ എന്ന് പറയുമ്പോൾ കുട്ടികളെ എക്സാം ഉണ്ട് കിട്ടും അവർക്ക് അടുത്താഴ്ച അപ്പം അതിന് വേണ്ടിയിട്ട് പഠിക്കാനും പിന്നെ ഞാൻ കുറാനും മതി പിന്നെ അതിന് ശേഷം അപ്പോഴേക്കും കരണ്ട് പോയിട്ടുണ്ടായിരുന്നു ഗൈസ് മനഃപൂർവ്വം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത് നോമ്പ് ഫസ്റ്റ് നോമ്പ് തന്നെ പകൽ കുറേ നേരം കറണ്ട് പോയി അതിനുശേഷം ഇതേ ഇപ്പം രാത്രി കുറേ നേരം കറണ്ട് പോയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ഇവരെ വിളിച്ചെന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ ബിസി പിന്നെ ഇതേ ഞാൻ അതിന് ശേഷം കിച്ചണിലേക്ക് പോയി കിച്ചണിൽ പോയിട്ട് ചോറുണ്ടാക്കി പിന്നെ ചിക്കനൊക്കെ കുറച്ച് പൊരിച്ചു അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെഡ്റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു മക്കളെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നത് പിന്നെ അതിന് ശേഷം അത്താഴമൊക്കെ കഴിച്ച് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ള എഡിറ്റിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും ഏഴര ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യണം ഞാനൊരു ഇടയ്ക്കൊരു രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഉറക്കത്തിന് ക്ഷാപമായിരിക്കും പിന്നെന്താ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെന്താണ് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാല്ല ബൈ ടേക്ക് കെയർ അസ്സലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തഹ